ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. എന്റെ പേര് വിഷ്ണുചന്ദ്. അപ്പൊ എന്തോടെ പറയാൻ പോകുന്നത്, നമ്മുടെ സ്പൈഡർമാന്റെ അടുത്തൊരു സീഡ് ലീക്ക് ആയിരിക്കുകയാണ്. അതിന്റെ കുറച്ച് സെറ്റ് പിക്സും സെറ്റ് വീഡിയോസ് ഒക്കെ ലീക്ക് ആയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്ന ന്യൂയോർക്കിലാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ലണ്ടനിലും വെനീസിലും ഒക്കെ ഇതിന്റെ ഷൂട്ടിംഗ് നടന്നു കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് ഇപ്പൊ ന്യൂയോർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ന്യൂയോർക്കിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ കുറച്ച് സെറ്റ് പിക്സും സെറ്റ് വീഡിയോസും ഒക്കെ ലീക്കായിരിക്കുന്നു. അതിന്റെ കൂടെ സ്പൈഡർമാന്റെ പുതിയ ഷൂട്ടിംഗ് ലീക്കായിരിക്കുകയാണ്. ഇത് കാണാൻ നേരത്ത് നമ്മളുടെ ടോണി സ്റ്റാർക്ക് കൊടുത്ത ഹോംകമ്മിങ് ഷൂട്ട് പോലെ തന്നെ ഉണ്ടെങ്കിലും, പക്ഷേ ആ ബ്ലൂ കളർ തന്നെ വരാൻ ബ്ലാക്ക് കളറാണ്. അതായത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇത് ഏതൊരു സ്യൂട്ടാണെന്ന് അറിയത്തില്ല. ഏകദേശം ഈ സിനിമയ്ക്കകത്ത് സ്പൈഡർമാൻ ഏകദേശം 3 കൂടുതൽ സ്യൂട്ട്സ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഞാൻ ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്പൈഡർമാൻ സ്യൂട്ട്സിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അത് കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കാം. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഞങ്ങള് ആദ്യം തന്നെ സ്പൈഡർമാന്റെ ഒരു ബ്ലാക്ക് കളർ സ്യൂട്ട് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഒഫീഷ്യൽ ആയിട്ട് നമ്മളുടെ ഷീൽഡ് എന്ന് പറയുന്ന ഏജൻസിയാണ് ആ സ്പൈഡർമാൻ സ്യൂട്ട് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. നമ്മളെ സ്പൈഡർമാൻ ഷീൽഡിന്റെ ഒരു ഏജന്റ് ആയിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ സ്പൈഡർമാനെ ഏജന്റ് സ്പൈഡി എന്നൊക്കെ വിളിക്കാൻ ചാൻസസ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ സ്പൈഡർമാൻ ഇതിൽ 3 സ്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? നമ്മുടെ ആദ്യം നമ്മുടെ ഹോംകമ്മിങ് സ്യൂട്ട്, അത് നമ്മുടെ ടോണി സ്റ്റാർക്ക് കൊടുത്ത സ്യൂട്ട്. അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ സ്യൂട്ട്. അതിനുശേഷം നമ്മുടെ അയൺ സ്യൂട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. സ്പൈഡർമാന്റെ 2-3 സെറ്റ് പിക്സിൽ സ്പൈഡർമാൻ മോഷൻസ് ക്യാപ്ചറിംഗ് സ്യൂട്ട് ഇട്ടതായിട്ട് കാണിക്കുന്നു. അപ്പൊ അയൺ സ്പൈഡർ സ്യൂട്ടും ഇതിൽ വന്നേക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇതിൽ സ്പൈഡർമാൻ 6 വില്ലന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ സ്യൂട്ട്സിന്റെ പവർ വെച്ചാൽ സ്പൈഡർമാൻ ഇടയെല്ലാം തോപ്പിക്കാം. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന സ്യൂട്ട്സ് കാണാൻ നേരത്ത് നമ്മളുടെ മൈൽസ് മോറൽസിന്റെ സ്പൈഡർമാൻ സ്യൂട്ടുകളൊക്കെ ഉണ്ട്. സുപ്പീരിയർ സ്പൈഡർമാന്റെ ഒരു സ്യൂട്ട് കോസ്റ്റ്യൂമാണ് വന്നിരിക്കുന്നത്. ഈ സ്യൂട്ട് നമ്മുടെ ഹോംകമ്മിങ് സ്യൂട്ടിനെക്കാളും കുറച്ചുകൂടെ ഹൈ പവർഫുൾ ആണ്. ഇത് ആരായിരിക്കും ചെയ്തു കൊടുത്താൽ, നമ്മുടെ ടോണി സ്റ്റാർക്ക് ചെയ്തു കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഷീൽഡ് തന്നെയായിരിക്കും ഇതിനെ ചെയ്തു കൊടുത്തതിന് ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ മൈൽസ് മോറൽസ് എന്ന സ്പൈഡർമാന്റെ കോസ്റ്റ്യൂം കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അതിന്റെ റൈറ്റ് സോണിയുടെ അടുത്താണ്, നമ്മുടെ മാർവലിന്റെ അടുത്തില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മൂവീസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.